ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണോ? മെജോറിറ്റി കുട്ടികളും ഹാപ്പിയാണ് എന്ന് പറയാം. പക്ഷേ ഞാൻ ആ ചോദ്യം ഒന്നുകൂടി മാറ്റി ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഹാപ്പിയാണോ? ഇപ്പോൾ കുറേ കുട്ടികളുടെ ആൻസറിന് മാറ്റമുണ്ടാവും. കാരണം ഈ കൗമാര മാനസിക ആരോഗ്യം എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പല സ്കൂളുകളിലും ക്ലാസ്സുകൾ എടുക്കാനായി പോവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഹാപ്പി ആണോ? അപ്പോൾ അവർ പറയും, ആ വി ആർ സോ ഹാപ്പി, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ വീട്ടിൽ ഹാപ്പിയാണോ എന്ന്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്നത്, വീട്ടിൽ ഞങ്ങൾ അത്ര വലിയ ഹാപ്പി ഒന്നും അല്ല. അപ്പോൾ ഞാൻ ചോദിക്കും, അതെന്താണ് വീട്ടിൽ ഹാപ്പി അല്ലാത്തത്? വീട്ടിലല്ലേ നമുക്ക് എല്ലാവിധമായ സേഫ്റ്റിയും നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് സോണും, പിന്നെ എന്താ നിങ്ങൾക്ക് വീട്ടിൽ അത്ര ഹാപ്പി അല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരുപാട് നിരവധി റീസണുകൾ പറയാറുണ്ട്. ആ റീസണുകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. അതൊക്കെ നിങ്ങളും ഒന്ന് കേട്ടു നോക്കുക. ഈ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാമല്ലോ. അപ്പോൾ കുട്ടികൾ എന്നോട് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ പൊന്നു മാം, വീട്ടിൽ ഒരു രീതിയിലും സമാധാനമില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടുകാർ എന്നെ എപ്പോഴും, എസ്പെഷ്യലി എൻ്റെ അമ്മ, എന്നെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ശരിക്കും കമ്പാരിസൺ ചെയ്താലത്തെ അവസ്ഥ എന്താ? ആർക്കെങ്കിലും കമ്പാരിസൺ ഈ ലോകത്ത് ഇഷ്ടമാണോ? പിന്നെ അവർ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, കമ്പയർ ചെയ്യും എന്നുള്ളത് മാത്രമല്ല, എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ട് ചെയ്ത തെറ്റുകൾ പോലും ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ ലേബൽ ചെയ്തകളും, പണ്ട് നീ ഇങ്ങനെ ചെയ്ത ആളല്ലേ, ഇങ്ങനെ കണക്ക് പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ കുട്ടികൾ പറയുന്ന വേറൊരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കട്ടെ, എങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. എസ്പെഷ്യലി അമ്മമാർ പറഞ്ഞ കാര്യം തന്നെയും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ നടക്കും. അപ്പം ഞാൻ ഈ കുട്ടികളോട് ചോദിക്കും, ഇതൊക്കെ കേൾക്കാതെ ജസ്റ്റ് ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നോടെ നിങ്ങൾക്ക്, അപ്പം പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയണത് എന്താണെന്നറിയാമോ? നമ്മൾ എവിടെയെങ്കിലും മാറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളുടെ പുറകെ വന്ന് പിന്നെയും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതോ ഒരു വട്ടം കേൾക്കാം, രണ്ടു വട്ടം കേൾക്കാം, പക്ഷെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ തോന്നുക എന്ന് കുട്ടികൾ പറയാറുണ്ട്. പിന്നെ അവർ പറയും, ചില പേരൻസൊക്കെ ഉണ്ടല്ലോ, മക്കളോട് കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഈ കണക്ക് പറിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ മിക്കവാറും വീടുകളിലെ അമ്മമാർ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിങ്ങളെ ഞാൻ 10 മാസം ചുമന്നു, നൊന്ത് പ്രസവിച്ചു, എത്രയോ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ചിരുന്നു, പണ്ട് സുഖമില്ലാതെ വന്ന കാലത്ത് പണ്ട് ചൊറി പിടിച്ചിരുന്ന സമയത്ത് ഞാൻ എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്ന് നിന്നെ നോക്കിക്കൊണ്ടിരുന്നു, നിനക്ക് സുഖമില്ലാണ്ട് വന്നപ്പോൾ നിന്നെ ഞാൻ തോളത്തെടുത്തിട്ട് പോയി, എല്ലാ ദിവസവും രാവിലെ വെളുപ്പാങ്കാലം തെരഞ്ഞെടുത്തിട്ട് നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നീ കാരണം അച്ഛൻ്റെ വായിലിരിക്കുന്നത് ഫുള്ള് ഞാൻ കേൾക്കാനിടയാവുന്നു. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് കംപ്ലൈൻസ് അമ്മമാർ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? അപ്പോൾ അവർ പറയണോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നണം എന്താണെന്നറിയാമോ, ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെ നിരവധി നിരവധി പരാതികളാണ് കുട്ടികൾ പറയുന്നത്. എന്നാൽ നമ്മൾ മറു സൈഡിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അച്ഛനമ്മമാരുടെ ജീവിതം എങ്ങനെയാണ്, അച്ഛനമ്മമാരുടെ മനസ്സ് എങ്ങനെയാണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ അച്ഛനമ്മമാരും അവരുടെ ജീവിതം പോലും മറന്ന് അവർ ഫുൾ ടൈം അധ്വാനിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിൽ ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ, അവരുടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവർ എല്ലുമുറിയെ പണിയെടുക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ഒരായുഷ്കാലം മുഴുവനും സമ്പാദിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവണമെന്നാണ്. മാതാപിതാക്കൾ ജീവിക്കുന്നതും മക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ അഭിപ്രായങ്ങൾ തമ്മിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. രണ്ടുപേരുടെയും ഉദ്ദേശം പോസിറ്റീവാണ്, പിന്നെ എങ്ങനെയാണ് ഇവർ തമ്മിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്?